കട്ടപ്പന നഗരസഭയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാന ലംഘനമാണ് നടക്കുന്നതെന്ന ബി ജെ പി കൗൺസിലർമാരുടെ ആരോപണം. ഇതിനൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി പറയും. 3 വർഷം 3 ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും 3 വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും നടത്തി ജനങ്ങളെ മണ്ടന്മാരാക്കിയെന്നും ബി ജെ പി കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. കട്ടപ്പന നഗരസഭയിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചെയർമാൻ സ്ഥാനം വീതം വെച്ചതിലൂടെ ഭരണസ്തംഭനമാണ് ഉണ്ടാകുന്നത്. മുന്നണി അടിസ്ഥാനത്തിലല്ല ഇവിടെ ചെയർപേഴ്സൺമാരെ മാറ്റുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരടിസ്ഥാനത്തിലാണ്. 3 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യമാണ് ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും മാറ്റിയത്. നഗരസഭയിൽ എന്തെങ്കിലും വികസന പ്രവർത്തനത്തിന് തുടക്കമിടുമ്പോഴേക്കും ചെയർപേഴ്സണെ മാറ്റുന്നതിലൂടെ വികസന പ്രവർത്തനം നിലയ്ക്കും. കഴിഞ്ഞ 3 വർഷമായി നഗരസഭയിൽ ഭരണസ്തംഭനമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ബി ജെ പി കൗൺസിലർ തങ്കച്ചൻപുരയിടം ആരോപിച്ചു. ഇപ്പം 3ാമത്തെ ചെയർപേഴ്സണെ തെരഞ്ഞെടുത്തു, ഇനിയും 2 വർഷം കൂടെയുണ്ട്. ഈ 2 വർഷത്തിനുള്ളിൽ ഇനിയും ചെയർമാൻ സ്ഥാനം മാറ്റം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊന്നും തെരഞ്ഞെടുപ്പ് കഴിയും, തെരഞ്ഞെടുപ്പിൽ ആൾക്കാരോട് പറയുന്ന വാഗ്ദാനങ്ങളല്ല ഇവിടെ ഭരണതലത്തിലേക്ക് വരുമ്പോൾ. കാരണം ഇതൊന്നും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് സാധിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടെ വരുമ്പം എയും ഐയും യുവും ഒക്കെ ആയിട്ട് പിന്നെ സ്ഥാനങ്ങൾ വെച്ച് മാറ്റമാണ് നടക്കുന്നത്. മുന്നണി സംവിധാനത്തിലാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. പിന്നെ ഘടകകക്ഷികൾക്ക് വീതം വെച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഇത് ഘടകകക്ഷിയുണ്ട്, അവർക്ക് കൊടുക്കുന്നില്ല. ഘടകകക്ഷികൾക്ക് കൊടുക്കാതെ തന്നെ കോൺഗ്രസിൽ തന്നെ ഈ മാറ്റം തികച്ചും അപമാനകരമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ 3 വർഷം കൊണ്ട് 3 ചെയർമാൻ തെരഞ്ഞെടുപ്പും 3 വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും കട്ടപ്പന മുനിസിപ്പാലിറ്റി വരിക എന്ന് പറയുമ്പോൾ കട്ടപ്പന ഭരണസംബരമെന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. ഒരു ഭരണങ്ങളും കൃത്യമായി പറഞ്ഞ രീതി സമ്പ്രദായങ്ങൾ ഒരു നല്ല രീതിയിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി നടക്കുന്നില്ല. ഇനിയും ചെയർപേഴ്സൺ മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഓരോ ഗ്രൂപ്പ് നേതാക്കളുടെ ഇംഗിതത്തിന് വഴങ്ങിയാണ് ഭരണം നടക്കുന്നതെന്നും കൗൺസിലർമാർ കുറ്റപ്പെടുത്തി.